ചെറുപുഴ പാണ്ടിക്കടവിലെ സനീഷ് എന്ന 42-കാരൻ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നു. ഭാര്യയും രണ്ടു കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ സനീഷ്. സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്ത സനീഷിനും കുടുംബത്തിനും ലക്ഷക്കണക്കിന് രൂപ വരുന്ന ചികിത്സാ ചെലവ് താങ്ങാനാകുന്നതല്ല. ഉദാരമതികൾ സഹായിച്ചാൽ സനീഷിന്റെ ജീവൻ രക്ഷിച്ച് ഈ കുടുംബത്തിന് താങ്ങാകാൻ കഴിയും. സനീഷിന്റെ ജീവൻ രക്ഷിക്കാൻ അടിയന്തിരമായി കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. കരൾദാതാവിനെ കണ്ടെത്താനും ശസ്ത്രക്രിയയ്ക്കുമായി 40 ലക്ഷത്തോളം രൂപ ആവശ്യമാണ്. തുടർ ചികിത്സയടക്കമുള്ള മറ്റു ചിലവുകൾക്കുള്ള തുക വേറെയും കരുതണം. കഴിഞ്ഞ 6 മാസമായി നടത്തുന്ന ചികിത്സയ്ക്കായി ലക്ഷങ്ങളുടെ കടബാധ്യതയിലാണ് സനീഷിന്റെ കുടുംബം. ഈ കുടുംബത്തിന്റെ നിസ്സഹായ സാഹചര്യം മനസ്സിലാക്കി ചികിത്സയ്ക്കാവശ്യമായ തുക കണ്ടെത്താൻ ചെറുപുഴയിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. സന്നദ്ധ സംഘടനയായ പിലാത്ര ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച ചികിത്സാ സഹായ കമ്മിറ്റി സനീഷിന്റെ ചികിത്സയ്ക്കായി ഉദാരമതികളുടെ സഹായം തേടുകയാണ്. ചികിത്സാ ധനസഹായം സ്വരൂപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുന്നതിനായി ഹോപ്പ് മാനേജിംഗ് ട്രസ്റ്റി KS ജയമോഹൻ, ഹോപ്പ് വർക്കിംഗ് പ്രസിഡന്റ് MP മധുസൂദനൻ, ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികളായ PV ബാബു, ഷാജൻ ടി അലിയാർ എന്നിവർ സനീഷിനെ വീട്ടിൽ സന്ദർശിച്ചു. ഇപ്പോഴൊക്കെ 2-3 ആഴ്ച കൂടുമ്പോൾ 1 മുതൽ 1.5 ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന മരുന്നുകൾ എടുത്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ചാരിറ്റിയും ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ 2 ദിവസം അഡ്മിറ്റ് ചെയ്ത സമയത്ത് 139,000 രൂപയായിരുന്നു ബില്ല് വന്നത്. അപ്പോൾ ഈ നിലയിൽ ഇനി അധിക സമയം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. 2-3 ആഴ്ചക്കിടയ്ക്ക് കരൾമാറ്റ ശസ്ത്രക്രിയ നടന്നാലേ നമുക്ക് വിജയകരമായത് പൂർത്തീകരിക്കുവാൻ, അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഉറവുകൾ തേടുകയാണ് ഞങ്ങൾ. സനീഷിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരള ഗ്രാമീൺ ബാങ്ക് ചെറുതാഴം ശാഖയിലെ അക്കൗണ്ട് മുഖേനയോ 9072869031 എന്ന ഗൂഗിൾ പേ നമ്പർ മുഖേനയോ ധനസഹായം നൽകാവുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.